ബാക്ക് ടു ക്രാഫ്റ്റ് സ്പൈസ് വീക്ക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്ന് പുറത്ത് പോകുന്ന എല്ലാവരും ഓർത്തെടുക്കുന്ന ഒരു ഐറ്റമാണ് മാസ്ക്. അപ്പോൾ ഈ ഒരു മാസ്ക് വെക്കാനല്ല, നമുക്ക് വീട്ടിൽ മാസ്ക് ഹാങ് ചെയ്യാനുള്ള ഒരു DIY മാസ്ക് ഹാങ്ങറാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ കൊണ്ടാണ്. അപ്പോൾ ഈ 2-3 മണിക്കൂർ ഉണ്ടാക്കാനൊന്നുമില്ല, അത് ഡ്രൈ ആക്കാനുള്ള ഒരു ടൈമൊക്കെയാണ് ഞാൻ ഈ ഒരു 2-3 മണിക്കൂർ എന്ന് പറഞ്ഞേക്കുന്നത്. 2-3 മണിക്കൂറൊന്നും ഉണ്ടാക്കാൻ ആവശ്യമില്ല, പക്ഷെ ഇതൊരു ഡ്രൈ ആക്കാനുള്ളൊരു ടൈമൊക്കെ വെച്ച് ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ 2-3 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു DIY മാസ്ക് ഹാങ്ങറാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാം. മാത്രമല്ല ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഫോം ഷീറ്റാണ്. നല്ല കട്ടിയുള്ള ടൈപ്പ് ഒരു ഫോം ഷീറ്റാണ്. ഇനിയിപ്പോൾ ഫോം ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് ഉപയോഗിക്കാവുന്നതാണ്. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. അതെന്താ കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ദാ ഈ ഒരു പീസ് ഫോം ഷീറ്റാണ് എടുത്തേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്നത് കാർഡ്ബോർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡ് നമുക്ക് ഈ ഫോം ഷീറ്റിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു ഇങ്ങനെ മിഡിലായിട്ടാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ പകുതി നമുക്കിവിടെ ആവശ്യമുള്ളൂ. 2 പീസാക്കിയിട്ടാണ് ഞാനിവിടെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നല്ല ബലത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് പീസ് മിഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് വേറൊരു എക്സ്ട്രാ പീസും കൂടെ എടുക്കുന്നുണ്ട്. അങ്ങനെ 3 പീസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 3 പീസും ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ചാണ് ദാ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസും ആ ഒരു ഫോം ഷീറ്റും ചെറിയൊരു ഡിഫറൻസ് ആണ്. കാർഡ്ബോർഡിൻ്റെ പീസ് ചെറുതാണ്. ഇനിയിപ്പോൾ സെയിം ലെങ്ത് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടും തന്നെ നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാലൻസ് പോർഷനിൽ ഞാൻ വേറൊരു കാർഡ്ബോർഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഫെവിക്കോളിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം. കാര്യം നമുക്കിത് വാളിൽ ഹാങ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊരു ഹാങ്ങറാണ്, മാസ്ക് ഹാങ്ങറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്റ്റിക്ക് ആവാൻ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്തതായിട്ട് ഞാൻ ദാ ഇവിടെ കാർഡ്ബോർഡിൻ്റെ വേറൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. വരയ്ക്കേണ്ടത് മസ്റ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി ഇപ്പം ദാ ഈ ഒരു വരച്ചേക്കുന്ന പോലെയൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുഞ്ഞു പീസസാണ്. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ 2-2 എണ്ണം വെച്ചിട്ടാണ് ഞാൻ എല്ലാ പീസസും കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലും ഞാൻ ഇതുപോലെ തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ദാ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഏകദേശം ദാ ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം, ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഞാൻ വെച്ചു. ആ ഒരു ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്തേക്കുന്നതെല്ലാം നമുക്ക് ഈ ഒരു ഫോം ഷീറ്റിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. എല്ലാം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡ്രൈ ആയിട്ടില്ല, നിങ്ങൾക്കിവിടെ ഫെവിക്കോളൊക്കെ കാണാൻ പറ്റുന്നതാണ്. കുഞ്ഞ് സ്ക്രൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് മാസ്ക് ഹാങ്ങറാണ്. അപ്പം മാസ്കൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ദാ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് എടുക്കും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 5 എണ്ണമാണ് ദാ ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് വൈറ്റ് സിമെൻ്റ് ആണ്. വൈറ്റ് സിമെൻ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ദാ ഇങ്ങനെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഫെവിക്കോളും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ദാ ഇങ്ങനെ അപ്ലൈ ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാൻ ഈ ഒരു വൈറ്റ് സിമെൻ്റ് മിക്സ്ചർ നമ്മൾ ആദ്യം കാർഡ്ബോർഡ് പീസസ് ഒട്ടിച്ചില്ലേ ആ ഒരു ഭാഗത്താണ് കേട്ടോ ഇട്ടേക്കുന്നത്. എന്നിട്ട് ദാ അതിലൊരു കുഞ്ഞു ഡിസൈൻ കൂടി ഇങ്ങനെ ചെയ്യുവാണ്. ഏതെങ്കിലും നമ്മുടെ പഴയ എന്താ പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ പേനയോ പെൻസിലോ അല്ലെങ്കിൽ ഈർക്കിളൊക്കെ വെച്ച് നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ദാ ഈ മുകൾ വശത്ത് നമ്മൾ സ്റ്റിക്ക് ചെയ്തേക്കുന്ന ആ ഒരു ഭാഗത്താണ് ഈ ഒരു മിക്സ്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ചുമ്മാ ഇങ്ങനെ ഒരു ഡോറിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലൊക്കെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ നല്ല വെയിലത്താണ് വെച്ചിരിക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ദാ ഇവിടെ ഞാൻ ബ്രൗൺ കളർ പെയിൻറ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പെയിൻറ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ പൊക്കത്ത് ഫെവിക്കോളും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മസ്റ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിവിടെ 1 മണിക്കൂർ മാത്രമേ ഈ ഒരു വൈറ്റ് സിമെൻറ്റ് ഞാൻ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുള്ളൂ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ചെറുതായിട്ട് ഡ്രൈ ആവാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെവിക്കോളും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് ലാസ്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മസ്റ്റായിട്ടൊന്നുമില്ല. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ഷേപ്പിൻ്റെ ഒക്കെ ഏറ്റവും ടോപ്പ് വശത്താണ് ബ്രൗൺ കളർ പെയിൻറ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് കളർഫുൾ ആക്കിയിട്ട് ഇത് മാറ്റാം. ഞാനിവിടെ കളർ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ, ഓറഞ്ച്, ബ്ലൂ, യെല്ലോ, റെഡ് ഒക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. കളർ ചോയ്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ദാ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ദാ ഇങ്ങനെ വൈറ്റ് പെയിൻറ്റ് കൊണ്ട് ഒരു നമ്മുടെ വിൻഡോ അതുപോലെ തന്നെ ഡോറിൻ്റെ ഒക്കെ പോലെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതും ദാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്യണം. ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്ക്രൂവും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ത്രെഡും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിറക്ക് വശത്ത് ദാ ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്തെടുക്കാം. ഫോം ഷീറ്റാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇങ്ങനെ നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അത് പിറകിൽ നിന്ന് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ആ സ്ക്രൂവിൻ്റെ ഇത് മുമ്പിലേക്ക് വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആദ്യം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആ ത്രെഡ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ഹാങ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഹാങ് ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കാർഡ്ബോർഡാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2-3 പീസ് കാർഡ്ബോർഡ് എടുത്തിട്ട് അത് ഒരുമിച്ച് വെച്ച് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഫോം ഷീറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദാ ഇവിടെ നമ്മുടെ ക്യൂട്ട് മാസ്ക് ഹാങ്ങർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാസ്ക് മാത്രം തന്നെ നമുക്ക് കീയും കൂടി ഇതിലേക്ക് ഹാങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം കൂടിയാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കമൻസിലും നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതല്ല എൻ്റെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം, അവരെയും നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.